ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് അടിപൊളിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ തോരനാണ് വെക്കുന്നത്. അപ്പോൾ ചക്ക സീസണൊക്കെ ആയി വരുന്നു, എല്ലാവരും ഈ ചക്കയുടെ ഈ പാർട്സ് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാർട്സ് നമ്മൾ അടിപൊളി സൂപ്പർ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു തോരൻ വെക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ തോരൻ ഇതാണ്, ഇതെങ്ങനെ ചെയ്യുന്ന, ഇതെന്തുവാണെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നമ്മുടെ തോരൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഈ ഒരു സംഭവമാണ് ചക്കയുടെ എല്ലാവരും കളയുന്ന ഇത്, ചക്ക ചവണി എന്നാണ് നമ്മളൊക്കെ ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഓരോരുത്തരും ഓരോ പേരായിരിക്കും പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഞാനിത് കുരുകുര അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് അരിയിൽ നിന്ന് കുറച്ച് പാടായിട്ടോ. അപ്പോൾ പക്ഷേ അരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അരിയിൽ നിന്ന് കുറച്ച് പാടാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്. അതിന് ആവശ്യത്തിന് നമുക്ക് ഇഷ്ടദേവിൻ്റെയും ഒക്കെ ടേസ്റ്റിൻ്റെ അനുസരിച്ച് കുറച്ച് കുരുമുളകും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജീരകം, കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളുത്തുള്ളി വേണം. എല്ലാത്തവനും നമ്മൾ ഏകദേശം വെളുത്തുള്ളി ചേർക്കുമല്ലോ, അതിനൊക്കെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിന്ന് കല്ലിലാണിത് ചതച്ചെടുക്കുന്നത് തോരന്. അതിനാവശ്യത്തിനുള്ള മുളകുപൊടിയും സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അരകല്ലിൽ നമ്മൾ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം കുരുമുളകും ജീരകവും ചേർത്ത് അരയേണ്ടതുകൊണ്ട് അതാണ് ഫസ്റ്റ് അരയ്ക്കുന്നത്. അത് കഴിഞ്ഞ് വെളുത്തുള്ളിയും ബാക്കി തേങ്ങയെല്ലാം ചതച്ചെടുക്കാം. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് ഈ ഒരു തോരൻ നമുക്ക് എന്തായാലും കല്ലിൽ അരച്ച് തന്നെ വെക്കാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് കല്ലിൽ അരയ്ക്കുകയാണ് വെക്കുന്നത്. അരയ്ക്കല്ല വേണ്ടത്, ചതച്ചെടുക്കുക തോരനൊക്കെ എന്ന് വെച്ചാൽ ചതച്ചെടുത്താൽ മതി കേട്ടോ. അരയ്ക്കൊന്നും വേണ്ട, ശരിക്കും ചെറുതായിട്ടൊന്ന് ചതഞ്ഞാൽ മതി. അപ്പം ഞാൻ ദാണ്ട അരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തോരൻ വെക്കുന്നത് വളരെ ഈസി ആയിട്ട് ഒരു 2-3 മിനിറ്റിൻ്റെയൊക്കെ ആവശ്യം ശരിക്കും വരുന്നുള്ളത്. ഇത് നമ്മൾ കുക്കറിലാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ കുക്കറിലാകുമ്പോൾ ഒരു വിസിൽ വന്നാൽ മതി ഇത് വെന്ത് കിട്ടും. അപ്പം നമ്മൾ ഈ അരപ്പും കൂടി ചേർത്താണ് ഈ തോരൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കി എണ്ണയൊഴിച്ച് കടുവ് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്നിവിടെ കുക്കറിൽ വെക്കുന്നതേ ഉള്ളു. നിങ്ങൾക്ക് ചീനിച്ചട്ടിയിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതല്ല ചട്ടിയിലോ എന്തിലും വേണമെങ്കിലും വെക്കാം കേട്ടോ. ഞാനിന്ന് കുക്കറിൽ വെക്കുന്നതേ ഉള്ളൂ. നമുക്ക് എല്ലാ തോരനും കുക്കറിൽ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം വളരെ നമ്മുടെ ഗ്യാസും വളരെ കുറച്ച് നമുക്ക് ഉപയോഗിക്കത്തുള്ളൂ. പെട്ടെന്ന് തന്നെ സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ ഫുഡ് റെഡിയാവുകയും ചെയ്യും. 2 വറ്റൽമുളകും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കുക്കറിലോട്ട് ഇടുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരപ്പും കൂടി ഇട്ടാണ് വെക്കുന്നത്. കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഇടുക. ഒന്നിളക്കി കൊടുത്തിട്ട് അരച്ച അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന്, അതായത് സ്വല്പം വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ, ഒരു തുള്ളി വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഒരു വിസിലാവുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. അപ്പോൾ ദാണ്ട് ഒരു വിസിലായിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് എയറൊക്കെ പോയി കഴിഞ്ഞിട്ട് തുറന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ തോര റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് അരപ്പൊക്കെ ഒന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് ഇളക്കി എല്ലായിടും ഒന്ന് ഒത്തുചേരുന്നിടം വരെ ഇളക്കി എടുക്കാം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. ഇനി ഈ തോര നിങ്ങൾക്ക് ആവശ്യമായ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും.